ക്രിസ്തേശുവിനാൽ വിളിക്കപ്പെട്ട പ്രിയ ദൈവജനമേ, വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കൂടെയിരിക്കുന്ന ഒരു നാളും നമ്മെ കൈവിടാത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ധന്യമായ ഹൃദ്യമായ ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സൽപ്രവൃത്തികൾ ചെയ്യുവാനും ദൈവാത്മാവിൻ്റെ ശക്തി അധികം നമ്മിൽ വ്യാപരിച്ചുകൊണ്ട് അധികമായി ദൈവനാമമഹത്വത്തിനായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏവരെയും ഹാർദവുമായി ഈ ഒരു കൂട്ടായ്മയിലേക്ക്, ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സർവ സൈന്യവുമേ അവനെ സ്തുതിപ്പിൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ചരാചരത്തിൻ്റെ ഉടമസ്ഥനും പരിപാലകനുമായിരിക്കുന്ന സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാതവിളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആയുസ്സിൽ ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു ഭാഗത്ത് വിഷമതകളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ മറുഭാഗത്ത് ദൈവമേ അങ്ങയുടെ കരുതൽ, അങ്ങയുടെ അങ്ങ് നൽകുന്ന ആശ്വാസം, അങ്ങ് നൽകുന്ന സന്തോഷം, അങ്ങ് നൽകുന്ന ഉൾബലം എന്നീ നന്മകൾക്കായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഇന്നലകൾ നടത്തിയ ദൈവം, ഇന്നലകൾ ഞങ്ങളെ കാത്ത ദൈവം, ആ വല്ലഭനായ ദൈവത്തിൻ്റെ നാഥ, തിരുക്കൃപകൾ അനുഭവിക്കുവാൻ എല്ലാ കാലത്തും ദൈവം ഞങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളുടെ പാദത്തെ ഞങ്ങൾ ചുംബിക്കുന്നു. അപ്പ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങല്ലാതെ ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ല, അങ്ങല്ലാതെ കർത്താവേ ഒരു ബലം ഞങ്ങൾക്കില്ല. പിതാവേ, അവിടുത്തെ വചനങ്ങളിലൂടെ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പ്രത്യാശയിലൂടെ കർത്താവേ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം, ഈ ലോകത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണമുള്ള ദൈവിക ചിന്തകളും ആലോചനകളും നാഥ ഈ പ്രഭാതവിളി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ശ്രവിക്കുവാൻ പോകുന്ന എല്ലാവരെയും അടിയങ്ങളെ അനുഗ്രഹിച്ച് ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. പ്രിയരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നോമ്പ് കാലഘട്ടത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയും ഈ വർഷത്തെ ഈസ്റ്റർ ദിനത്തിന് മുൻപായുള്ള ആറാമത്തെ ഞായറാഴ്ച കൂടിയാണ്. ഈ ദിനത്തിൽ നമുക്ക് ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ഒക്കെ ദൈവം നൽകുന്ന ഈ അവസരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ സന്ദേശത്തിൻ്റെ ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി, കാനാവിലെ കല്യാണ വീട്ടിൽ എത്ര കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യം. അതിന് ധാരാളം പേർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും നൽകിയ ആൻസർ ശരിയായിരുന്നു എന്നതാണ്. കൽപാത്രങ്ങളുടെ എണ്ണം 6 ആയിരുന്നു. പ്രത്യേകിച്ചും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തി, നിങ്ങളത് ശ്രദ്ധയോടുകൂടെ അത് വചനം കേട്ട് അത് രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ തിരുവചനത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ, കരുതലോടെ ദൈവസനിൽ ആശ്രയിച്ചു കൊണ്ട് ഈ വചനം ശ്രവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ചിന്താവിഷയം ദൈവീക സ്പർശനം എന്നതിനെക്കുറിച്ചാണ്, ഡിവൈൻ ടച്ച് എന്നതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8:1-4 വരുന്ന വചനങ്ങളെ ആസ്പദമാക്കിയാണ് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഞാനൊരു ചോദ്യത്തോടു കൂടെ ആരംഭിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ യേശുവിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉപേക്ഷിക്കപ്പെട്ടവരുടെ യേശു. ഈ ചോദ്യത്തിൻ്റെ പൊരുൾ, നാം എപ്പോഴെങ്കിലും ജീവിതത്തിൽ അവഗണിക്കപ്പെട്ടവരാണോ? നാം എപ്പോഴെങ്കിലും ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ യേശുവിനെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തും ഇതുപോലത്തെ ചില സാഹചര്യങ്ങൾ നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും. അതായത്, സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ചില മനുഷ്യരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന അനുഭവം.
ഒരു വലിയ കൂട്ടത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുമ്പോൾ, നമ്മെ മാത്രം അവഗണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന, നമുക്കുണ്ടാകുന്ന ഉള്ളിലെ ഒരു രോദനം, ഉള്ളിലെ ഒരു സങ്കടകരമായ ഒരു ഉണർവ്, അത് വളരെ വളരെ ആഴമേറിയതായിരിക്കും. ശരിയല്ലേ പ്രിയമുള്ളവരെ? അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയുവാനായി സാധിക്കും. ഒരു കൂട്ടത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ അടുക്കൽ നിന്ന് നമ്മെ അവഗണിക്കുമ്പോൾ, നമ്മെ ഒഴിവാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം, നമുക്കുണ്ടാകുന്ന വിഷമം, ഇത് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തും ഇപ്രകാരമുള്ള അനുഭവം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും. അങ്ങനെയുള്ള ഒരു സംഭവത്തെയാണ് മത്തായി സുവിശേഷകൻ 8-ാം അധ്യായത്തിൽ 1-4 വരെ പറഞ്ഞിരിക്കുന്ന ഒരു കുഷ്ഠരോഗിയുടെ ജീവിത അനുഭവത്തെക്കുറിച്ച്. യേശുവിൻ്റെ അടുക്കൽ അവഗണിക്കപ്പെട്ടിരുന്ന, തള്ളപ്പെട്ടിരുന്ന, ഒഴിവാക്കപ്പെട്ടിരുന്ന, സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ അകറ്റപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുന്നു. യേശു അവനെ സൗഖ്യമാക്കുന്നു. ഇവിടുത്തെ കാതലായ പ്രശ്നമെന്ന് പറയുന്നത് ലെപ്രസി, കുഷ്ഠം എന്നതാകുന്നു. നമുക്കറിയാം ഭൂരിഭാഗം ചർമ്മത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് കുഷ്ഠം അഥവാ ലെപ്രസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രത്യേകിച്ചും നാം പഠിക്കുമ്പോൾ ഈ കുഷ്ഠരോഗത്തെക്കുറിച്ച്, ലെപ്രസി എന്ന രോഗത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, അത് 3 തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 3 തരത്തിലുള്ള കുഷ്ഠരോഗം. 1-ാമത്തേതായി പറയപ്പെടുന്നത് നൊഡുലാർ അഥവാ ട്യൂബർക്കുലർ ലെപ്രസി എന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആരംഭിക്കുന്നത് കൈ ശരീരത്തിലെ ജോയിൻ്റുകളിൽ നിന്നാണ്. ഈ ജോയിൻ്റുകൾ നമുക്ക് വിവരിക്കുവാനാവാത്ത തരത്തിലുള്ള രൂപമാറ്റവും അസഹനീയമായ വേദനയും രൂപപ്പെടും. ഇതാദ്യം ഈ ടൈപ്പ് ഓഫ് കുഷ്ഠരോഗം ആരംഭിക്കുന്നത് ശരീരത്തിലെ കയ്യിലെ കൈപ്പത്തിയിൽ നിന്നുമാണ്. ശേഷം അത് ബോഡിയിലേക്ക് പൂർണ്ണമായിട്ട് അത് വ്യാപിക്കും, സ്പ്രെഡാവും. അതിനുശേഷം മനസ്സിലാക്കുവാൻ കഴിയുന്നത് കറുത്ത തലമുടി വെളുക്കും, അത് നരച്ചതുപോലെ ആയിത്തീരും. പിന്നെ സംഭവിക്കുന്നത് ഒരുപാട് വിഷമസന്ധികളിലൂടെ കടന്നു പോകേണ്ട അനുഭവമാണ്. അതായത് തുടർന്ന് കവിൾ, നെറ്റി, അതുപോലെ മൂക്ക്, ഈ ഭാഗങ്ങളെ ഇവ ഒരുപാട് ബാധിക്കും. അതിനാൽ മുഖത്തിൻ്റെ രൂപം തന്നെ മാറിപ്പോകും. അതുപോലെ തന്നെ മനുഷ്യർ കൂടി വരുന്ന സ്ഥലങ്ങളിലൊന്നും ഇവർക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം ഇവരുടെ മുഖരൂപം മാറുന്നുണ്ട്, വികൃതമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ രൂപമാറ്റം തന്നെ ഇവർക്ക് ഒരു സമൂഹത്തിന് മുന്നിൽ പോയി നിൽക്കുവാനൊന്നും കഴിയത്തില്ല. ഇതാണ് ഈ നൊഡുലാർ അഥവാ ട്യൂബർക്കുലർ ലെപ്രസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി 2-ാമത്തെ തരത്തിൽപ്പെട്ട ലെപ്രസി എന്ന് പറയുന്നത് അനസ്തെറ്റിക് കുഷ്ഠം എന്നതാണ്, ലെപ്രസി എന്നുള്ളതാണ്. അതായത് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ശരീരഭാഗങ്ങളിൽ മരവിപ്പുണ്ടാകും. അതായത് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഒരു ഉണർവുണ്ടാകില്ല, ഒരു ഫീലിങ്സ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. ആരെങ്കിലും നമ്മെ സ്പർശിച്ചാലോ അഥവാ നമ്മെ ഒരു പെയിൻ തന്ന, വേദന നൽകിയാലോ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. ഈവൻ നമ്മുടെ പാദങ്ങൾ ഒരു തീക്കനലിൽ ചവിട്ടിയാൽ പോലും അത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയത്തില്ല. കാരണം ശരീരത്തിൻ്റെ ബോഡിയുടെ ആ സെൻസിങ് പവർ നഷ്ടമാകുകയാണ്. ഈ രോഗത്തിൻ്റെ ആരംഭം കൈ വിരലുകളിൽ നിന്നും കാൽ വിരലുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്, ഈ ഇത്തരത്തിലുള്ള കുഷ്ഠം എന്നത്. അതിനുശേഷം അത് ശരീരം മുഴുവനും വ്യാപിക്കും, മുറിവുകൾ ഉണ്ടാകും, ഇൻഫെക്ഷൻ ഉണ്ടാകും, ശരീരത്തിൻ്റെ ചില അവയവങ്ങളൊക്കെ നഷ്ടമാകും. കൈ വിരലുകൾ, കാൽ വിരലൊക്കെ ഇൻഫെക്ഷനായി പഴുത്ത് അത് സ്വയം അത് മുറിഞ്ഞു പോകുന്ന, നഷ്ടമായി പോകുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുമെന്നുള്ളതാണ്. ഇതാണ് 2-ാമതായി അനസ്തെറ്റിക് ലെപ്രസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3-ാമത്തെ ലെപ്രസി എന്ന് പറയും, തരത്തിൽപ്പെട്ട ലെപ്രസി എന്ന് പറയുന്നത് ജനറൽ ലെപ്രസിയാണ്, പൊതുവായ കുഷ്ഠം എന്നതാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത മേൽപ്പറഞ്ഞ 2 തരത്തിൽപ്പെട്ടത് ഒരുമിച്ച് ചേർന്ന് വരുന്നത്, അതായത് നൊഡുലാറും അതുപോലെ തന്നെ 2-ാമതായി ഞാൻ പറഞ്ഞ അനസ്തെറ്റിക് തരത്തിൽപ്പെട്ടത് ഒരുമിച്ച് വരുന്ന ഒരു പൊതുവായ കുഷ്ഠം. ഇത് വളരെ കഷ്ടതയും വേദനയും ഒക്കെ നിറഞ്ഞതായിരിക്കും. ഇതിന് സൗഖ്യമില്ല. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ആ കുഷ്ഠരോഗി വേഗത്തിൽ മരിക്കുവാനായിട്ട് ഇടയാകും. യഹൂദന്മാർ ഈ കുഷ്ഠരോഗത്തെ ദ ഫിംഗർ ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞ് അല്ലെങ്കിൽ അത് പറഞ്ഞ് വ്യാപിപ്പിച്ചിരുന്നത്. അതായത് ദൈവത്തിൻ്റെ ശിക്ഷ, ദൈവത്തിൻ്റെ വിരൽ എന്നതാണ്. അതായത് ദൈവത്തിൻ്റെ ശിക്ഷ, ദൈവം ഒരു മനുഷ്യൻ്റെ മേൽ നയിക്കുന്ന ഒരു വലിയ ബാധ. അതിപ്രകാരം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ മേൽ നൽകുന്ന ഒരു ശിക്ഷാവിധിയായിട്ട് കണക്കിടപ്പെടുന്നുണ്ട്.
അപ്പോൾ ആ അതായത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു ശിക്ഷ. അപ്പോൾ ഈ ഒരു വിശ്വാസമാണ് അന്ന് യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ചിന്തിക്കുക, നാം ഒരു 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 വലിയ കമ്മ്യൂണിറ്റി ആയിട്ട് നാം ജീവിച്ചു കൊണ്ടിരിക്കും, ഒരു പ്രദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഒരു 100 കുടുംബങ്ങളുണ്ടെന്ന് കരുതുക. അതിൽ ഒരു വ്യക്തിക്ക്, ഈ 100 കുടുംബങ്ങളിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം ബാധിക്കപ്പെട്ടാൽ എന്താണ് പറയുക? അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ അവനെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുന്ന, അകറ്റിവിടുന്ന ഒരു ചിത്രമാണ്, ഒഴിവാക്കുന്ന ഒരു ചിത്രത്തെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ശിക്ഷയാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ തൊട്ടുകൂടാത്തവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് തൊട്ടുകൂടാത്തവരെ, അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ടവരെ, ഒഴിവാക്കപ്പെട്ടവരെ, തള്ളപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് കരുതി ഒഴിവാക്കപ്പെട്ടിരുന്നവരെയാണ് യേശു തൊടുന്നത് എന്ന് കാണുവാനായി സാധിക്കും. കർത്താവായ യേശു അവരെ തൊടുന്ന ഒരു ചിത്രമാണ് ഈ വേദഭാഗത്ത് കാണുവാനായി സാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, യേശു നമ്മെ തൊട്ട അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട സാഹചര്യങ്ങൾ, ഒഴിവാക്കപ്പെട്ട സാഹചര്യങ്ങൾ യേശുവിൻ്റെ സ്പർശനം നാം അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ചിലപ്പോഴൊക്കെ അതൊരു മാനസിക വിഷമമാകാം, അല്ലേ, ഒരു മെൻ്റൽ പ്രഷറാകാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രോബ്ലമാകാം, ഒരു മാനസിക സമ്മർദ്ദത്തിലാകാം നമ്മെ ആഴ്ത്തുന്നത്. ഈ സമൂഹമാകാം, കുടുംബമാകാം, നാം വർക്ക് ചെയ്യുന്ന സ്ഥലമാകാം, നമ്മുടെ കുടുംബത്തിനുള്ളൊരു പ്രശ്നമാകാം. ആ സമയത്തൊക്കെ നമ്മെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഏകാന്തതയിലേക്ക് തള്ളിവിടുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെട്ടേക്കാം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആയ സമയത്ത് ആ വേളയിൽ നാം ദൈവിക സ്പർശനം അനുഭവിച്ചിട്ടുണ്ടോ? ഒരുപാട് ദുഃഖത്തോടെ, വേദനയോടെ, യാതനയോടെ ഇരുന്ന വേളകൾ, അല്ലെ, ഒന്ന് തിരിഞ്ഞു നോക്കിയ ജീവിതത്തിൻ്റെ പുറകിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നോക്കിയ, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു കൂടിയ ഒരു പ്രശ്നം, ഒരു സ്ട്രഗിൾ, അതെന്തുമാകട്ടെ, ആ അനുഭവത്തിൽ നാം ഒറ്റപ്പെട്ട് സ്വയം ഉരുകി ഉരുകിയിരുന്ന വേളകളിലൊക്കെ, സ്വയം വേദനിച്ച സമയങ്ങൾ, സ്വയം നൊന്തുപോയ സമയങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ആ ഒരു ഡിവൈൻ ടച്ച്, ദൈവീക സ്പർശനം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? വേദപുസ്തകം പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയുള്ളവർക്ക് നൽകുന്ന ഒരു ഡിവൈൻ ടച്ചിനെ കുറിച്ചാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത്. കാരണം യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ, കാരണം ജീവിതമെല്ലാം തീർന്നു എന്ന് ചിന്തിച്ച സമയത്ത്, എല്ലാവരാൽ ഒഴിവാക്കപ്പെട്ട് തകർക്കപ്പെട്ട അനുഭവത്തിൽ യേശു വന്ന് തൊടുകയാണ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, യഹൂദന്മാരുടെ വിശ്വാസം എന്ന് പറയുന്നത്, കുഷ്ഠരോഗം എന്ന് പറയുന്നത്, ലെപ്രസി എന്ന് പറയുന്നത് ദ ഫിംഗർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിരൽ, അതായത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ശിക്ഷാവിധിയാണ്. ദൈവം നേരിട്ട് ഒരു മനുഷ്യന് ശിക്ഷ നൽകുന്നു എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ച് അതേ ദൈവം, അതേ ദൈവത്തിൻ്റെ പുത്രൻ ഇതാ വന്ന് എന്ത് ചെയ്യുകയാണ്? ഈ മനുഷ്യനെ തൊടുന്ന ഒരു ചിത്രമാണ്. തൻ്റെ കൈവിരലുകൾ, തൻ്റെ കൈപ്പത്തി കുഷ്ഠരോഗിയുടെ ശരീരത്തിനെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ചിത്രം. പ്രിയമുള്ളവരെ, യെസ്, ജീസസ് ലവ്സ് യു. യേശു നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ തൊടുന്ന അനുഭവം. ചില വർഷങ്ങളോളം നാം ഒറ്റപ്പെട്ട സാഹചര്യത്തിലാകാം, എല്ലാവരുമുണ്ട് പക്ഷെ നമുക്ക് ആരുമില്ലാത്ത ഒരു സാഹചര്യമാകാം, ശരിയല്ലേ? ഒരു കുടുംബത്തിനുള്ളിൽ ഒരുപാട് പേരുണ്ടാകാം, ഒരു സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടാകാം, പഠിക്കുന്ന ക്ലാസ്സിൽ, കോളേജിൽ ഒരുപാട് പേർ നമുക്കുണ്ടാകാം. എന്നാൽ അവിടെ ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് കാലഘട്ടം ഓർക്കുക പ്രിയമുള്ളവരെ, നിങ്ങൾ ഒറ്റയ്ക്കായി നിൽക്കുമ്പോഴും മറന്നുപോകരുത്, നിങ്ങളെ തൊടുവാൻ, നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളോട് കൂട്ടുകൂടുവാൻ, നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ വ്യത്യസ്തനാക്കുവാൻ, വേറിട്ട അനുഭവത്തിലൂടെ നടത്തുവാൻ, നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് ബലം നൽകുവാൻ, നിങ്ങളെ ആഗ്രഹിക്കുന്ന തലങ്ങൾ എത്തിക്കുവാൻ നിങ്ങൾക്കൊരു ഡിവൈൻ ടച്ച് ആവശ്യമാണ്, ഒരു ദൈവീക സ്പർശനം ആവശ്യമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ച്, യേശുവേ, അങ്ങയുടെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്പർശനം ആവശ്യമാണ്. ഈ മധ്യാഹ്ന സമയത്ത്, ഈ സന്ധ്യാവേളയിൽ, ഈ രാത്രിയിൽ, പിതാവേ, അങ്ങയുടെ സ്പർശനം എനിക്ക് ആവശ്യം. എവിടെയാണോ എൻ്റെ ചിന്തകൾ, എവിടെയാണോ ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ തളർന്നിരിക്കുന്നത്, ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ നിരാശപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഭയപ്പാടോടുകൂടി ഇരിക്കുന്നത്, ആ സ്ഥലത്ത് എൻ്റെ ദൈവമേ അങ്ങൊന്ന് സ്പർശിച്ചാട്ടെ. യേശുവിൻ്റെ ഒരു സ്പർശനം, യേശുവിൻ്റെ ഒരു വാക്കിനുണ്ട് പ്രിയ ുള്ളവരെ ശക്തി നമ്മെ വിടുതൽ ചെയ്യുവാനായിട്ട്. വിശുദ്ധ ബൈബിൾ നാം വായിക്കുമ്പോൾ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്പർശനത്തിൽ ചില പ്രത്യേകതകളെ കാണുവാനായി സാധിക്കും. ആ പ്രത്യേകതകളെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, ഈ ഭാഗം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ, ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുകയാണ്. തനിക്ക് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് അവൻ സമീപിക്കുന്ന സമയത്ത് യേശു അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട് എന്ന് യേശു അവനോട് പറയുകയാണ്. എനിക്ക് മനസ്സുണ്ട്. കാരണം ഈ കുഷ്ഠരോഗി കർത്താവിനോട് പറയുന്നത്, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധമാക്കുക, എന്നെ ശുദ്ധമാക്കുവാൻ അങ്ങയ്ക്ക് കഴിയുമെന്നതാണ്. അവിടെ യേശു പറയുന്നു, എനിക്ക് മനസ്സുണ്ട്. ഒന്നാമത്തെ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഹിസ് പ്ലഷർ എന്നുള്ളതാണ്. ഹിസ് പ്ലഷർ, അതായത് ദൈവത്തിൻ്റെ, കർത്താവായ യേശുവിൻ്റെ ഇഷ്ടം. ഞാൻ പറഞ്ഞു വരുന്നത് യേശു കുഷ്ഠരോഗിയെ മനസ്സോടുകൂടെ തൊട്ടു എന്നുള്ളതാണ്. ദ പ്ലഷർ ഓഫ് ജീസസ്. അതായത് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ കുഷ്ഠരോഗിയെ തൊടുക എന്ന് പറയുന്നത് യേശുവിനൊരു ഇഷ്ടമായിരുന്നു. ആമേൻ. ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെടുന്ന കർത്താവ്, ആരും ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെടുന്ന കർത്താവ്, ആരും തൊടുവാൻ, ആരും സമീപിക്കുവാൻ ആഗ്രഹിക്കാത്തവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവായ യേശു. പ്രിയമുള്ളവരെ, നാം പറഞ്ഞേക്കാം, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ഒരു കുറ്റവാളിയെപ്പോലെ കാണുന്നു, എന്നെ ഒരു അപരാധിയെപ്പോലെ കാണുന്നു, ഞാനെന്തോ തെറ്റ് ചെയ്തവളെപ്പോലെ, തെറ്റ് ചെയ്തവനെ പോലെ മറ്റുള്ളവരെ നോക്കിക്കാണുന്നു. യേശു പറയുന്നു, മകനെ, മകളെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടത്തോടുകൂടെ നമ്മെ തൊടുന്ന ഒരു കർത്താവ്, മനസ്സോടെ തൊടുന്ന ഒരു കർത്താവ്, അതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, യേശു കർത്താവ് ഒരു വലിയ മലപ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത് അല്ലേ. അപ്പോൾ ഒരു പർവ്വത പ്രസംഗമൊക്കെ കഴിഞ്ഞ് യേശു കർത്താവ് ഇറങ്ങി വരികയാണ്. യേശുവിനോടൊപ്പം കൂടെ ഒരുപാട് ജനക്കൂട്ടമുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ കടന്നു വരുന്ന സമയത്താണ് പേടിയോടുകൂടെ ജനക്കൂട്ടത്തെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് ഒരു കുഷ്ഠരോഗി വരുന്നത്. മനസ്സിലാക്കണമേ, ഒരു കുഷ്ഠരോഗി ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ ചെല്ലുവാൻ പാടുള്ളതല്ല. ഒരു കുഷ്ഠരോഗിക്ക് അങ്ങനെ ഒരു പെർമിഷൻ അവർ ഗ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു നിനക്ക് കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞാൽ നീ കൂട്ടത്തിൽ വരാൻ പാടില്ല, സഭയിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ താമസിക്കാൻ പാടില്ല. നീ വേറിട്ട് ആ ഗ്രാമത്തെ, ആ ദേശത്തെ വിട്ട് മാറിപ്പോയി എവിടെയെങ്കിലും ഹിഡനായിട്ട് ഒളിച്ച് പാർക്കേണ്ടുന്നതാണ്. ഇതാണ് അന്നത്തെ നിയമം. അവിടെയാണ് റിസ്ക് എടുത്ത് വരുന്നത്. ആ മെയിൻ അവരെ റിസ്ക് എടുക്കാൻ, ഈ ലെപ്രസി, ഈ ഒരു ഈ കുഷ്ഠരോഗി എന്ത് ചെയ്യാണ്, റിസ്ക് എടുത്ത് സാഹസം കാണിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇതാ ഓടി വരികയാണ്. ഫോർ എ വൈ, ഒരു സ്പാർക്ക് അവിടെ സംഭവിക്കുന്നത്. അവൻ ആലോചിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല, അവിടെ പോയാൽ എന്താ. പക്ഷെ ഉള്ളിൽ ആശങ്കയുണ്ട്, ഉള്ളിൽ ഭയമുണ്ട്, എന്ത് സംഭവിക്കുമെന്ന്. പക്ഷേ അവൻ്റെ ഉള്ളിലൊരു ഒരു വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് അപരാധങ്ങൾ ചെയ്തിട്ടുള്ളവരാകാം, നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാകാം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുഷ്ഠരോഗത്തെപ്പോലുള്ള വലിയ പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാകാം, ഈ പാപങ്ങൾ ചെയ്ത അനുഭവത്തിൽ നിങ്ങൾ അവഗണിക്കപ്പെട്ട് നിങ്ങൾ വെറും മോശക്കാരൻ, മോശക്കാരി എന്നെണ്ണി, മോശപ്പെട്ട കുടുംബം, മോശപ്പെട്ട സഭയെന്നെണ്ണി, മോശപ്പെട്ട സമൂഹം, ജാതി എന്ന് എണ്ണി നിങ്ങളെ മാറ്റി വെച്ചിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ഈ കുഷ്ഠരോഗി ചെയ്തതുപോലെ ഈ സമൂഹത്തെ നോക്കാതെ, ഈ ദേശത്തെ നോക്കാതെ ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. വിശ്വാസത്തോടെ യേശുവിൻ്റെ സ്പർശനത്തിനായി നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റുന്ന ചില സംഭവങ്ങളെ നിങ്ങൾക്ക് കാണുവാനായി, അനുഭവിക്കുവാനായി സാധിക്കും. അവൻ ധൈര്യത്തോടുകൂടെ സമൂഹത്തിലെ എഴുതപ്പെട്ട നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവൻ ധൈര്യത്തോടെ വരികയാണ്. അവൻ ധൈര്യത്തോടുകൂടെ യേശുവിനെ നമസ്കരിക്കുന്നു, ധൈര്യത്തോടുകൂടെ യേശുവിനോട് സംസാരിക്കുന്നു. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഉണ്ടായിരുന്നൊരു വലിയൊരു ജനക്കൂട്ടത്തെ കണ്ട് ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്, കുഷ്ഠരോഗി ചിന്തിക്കുന്നു, എന്നെ ശുദ്ധമാക്കുവാനോ, എന്നെ കൂടെ കൂട്ടുവാനോ, എന്നെ കരുതുവാനോ, സ്നേഹിക്കുവാനോ, എന്നോട് സംസാരിക്കണോ, എന്നെ ഒന്ന് തൊടുവാൻ പോലും ഇവിടെ നിൽക്കുന്ന ആർക്കും മനസ്സുണ്ടായിട്ടില്ല. അയ്യോ കർത്താവേ, ലോകത്തിൻ്റെ രക്ഷക, ആർക്കും ഇതുവരെ മനസ്സുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. അങ്ങേക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കാരണം ഞാൻ അങ്ങിലെ ദൈവിക ശക്തിയെ, ദൈവമേ അങ്ങയ്ക്കുള്ളിലെ കർത്താവെ, അങ്ങയ്ക്കുള്ള ആ ദൈവിക ശക്തിയെ, ഡിവൈൻ പവറിനെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങയ്ക്ക് മനസ്സുണ്ടോ എന്നെ സൗഖ്യമാക്കുവാൻ? ആമേൻ. കാരണം ഈ ലോകത്തിൽ ഈ ചുറ്റുപാട് നിൽക്കുന്ന ജനങ്ങൾക്കാൾ വേറിട്ട അനുഭവത്തിൽ ഇവർക്കാർക്കും മനസ്സില്ല.
പക്ഷെ അങ്ങയ്ക്ക് അതുപോലെ പ്രിയമുള്ള അതുപോലെ അല്ല, അങ്ങയ്ക്ക് ഒരുപക്ഷെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് യേശുവിനോട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം ഏത് സാഹചര്യത്തിലായാലും ഒറ്റപ്പെട്ട അനുഭവത്തിലൊക്കെ ആയാലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ യേശു അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന യേശു സന്തോഷം കണ്ടെത്തുന്നു. അവിടെ പാപിയെന്നില്ല, നീതിമാനെന്നില്ല, അവൻ നമ്മിൽ പ്രവർത്തിക്കുവാൻ സന്തോഷം കണ്ടെത്തുകയാണ്. ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു ഹെൽപ്പ് അസ്, വെരി മച്ച് ഇൻട്രസ്റ്റഡ്. യേശു നമ്മിൽ പ്രവർത്തിക്കുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, ഒരുപാട് അവന് ഇഷ്ടമാണ്. പക്ഷെ നാം എന്ത് ചെയ്യുന്നു? പലപ്പോഴും ഒരു സങ്കുചിത മനസ്സോടുകൂടെ മാറിയിരിക്കുന്ന അനുഭവം, നാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നാം വീർപ്പുമുട്ടി വേദനപ്പെട്ട് സ്വയം ഉരുകി കഴിയുന്ന അനുഭവം. ഞാൻ പറയട്ടെ, അങ്ങനെ കഴിയുന്ന ആ ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാകുന്ന ജനക്കൂട്ടമാണ്, ഒരു വലിയ നിബിഡമായ ജനക്കൂട്ടം. അതായത് കാർമേഹത്തെ പോലുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആകുല ചിന്തകൾ, നിങ്ങളുടെ സ്ട്രഗിൾ, നിങ്ങൾ വലിയ കാർമേഹത്തെ പോലെ പർവ്വതങ്ങളെ പോലെ ഈ ചിന്തകൾ ഇങ്ങനെ കൂട്ടി നിങ്ങൾ ഇപ്രകാരത്തൊരു അനുഭവത്തിൽ വെച്ചിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു അങ്ങനെയുള്ള അനുഭവം, ആ ജനക്കൂട്ടമാകുന്ന ആ ചിന്തകൾ നിങ്ങൾ വകഞ്ഞു മാറ്റി ഒന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് പോയെ, ഒന്ന് നമസ്കരിച്ച് ധൈര്യത്തോടെ യേശുവിനോട് പറഞ്ഞ്, യേശുവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വിടുവിപ്പാൻ കഴിയുമെന്നൊന്ന് പറഞ്ഞ്. യേശു പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. യെസ്, ഐ ഹാവ് എ ഡിസയർ, ഐ ഹാവ് ദാറ്റ് പ്ലഷർ. എനിക്ക് മനസ്സുണ്ട് നിന്നെ സൗഖ്യമാക്കുവാൻ, നിനക്ക് വിടുതൽ നൽകുവാൻ, ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ നീക്കി തരുവാൻ, ഇന്നത്തെ ഭാരങ്ങൾ നീക്കി തരുവാൻ, കുട്ടരോഗം പോലുള്ള നിന്നെ ബാധിച്ചിരിക്കുന്ന ആ ബന്ധനങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ടെന്ന് പറയുകയാണ്. അതേ പ്രിയമുള്ളവരെ, യേശു നമ്മെ സ്നേഹിക്കുന്നു, യേശു നമ്മെ കരുതുന്നു, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കുഷ്ഠം പോലുള്ള ഏത് പ്രശ്നങ്ങളാകട്ടെ, ഏത് മല പോലുള്ള പ്രശ്നങ്ങളാകട്ടെ, അതേ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഞാൻ പറഞ്ഞത്, യേശു കർത്താവിൻ്റെ സ്പർശനത്തിൽ യേശു അവനെ മനസ്സോടെ തൊട്ടു. ഇന്ന് നമ്മെ മനസ്സോട് തൊടുന്ന ഒരു കർത്താവ് ഈ ലോകത്തിലുണ്ട്, മറന്നുപോകരുത്. ആ കർത്താവിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഞാനൊരു കുഷ്ഠരോഗിയെപ്പോലെ ആയിരിക്കുന്നു എന്ന് ഇനി പറയരുതേ. നിങ്ങൾ സ്വീകരിപ്പാൻ ഒരു കർത്താവുണ്ട്, അവന് മനസ്സുണ്ട് നമ്മെ തൊടുവാൻ, നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ തൊടുവാൻ, നമ്മുടെ മക്കളെ തൊടുവാൻ, നമ്മുടെ ദേശത്തെ തൊടുവാൻ, നമ്മുടെ ആലയങ്ങളെ തൊടുവാൻ കർത്താവിന് മനസ്സുണ്ട്. നാം ദൈവത്തിൻ്റെ സന്നിധിയോളം ചെല്ലണം പ്രിയരെ. രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത്, അവൻ മനസ്സോടെ മാത്രമല്ല കുഷ്ഠരോഗിയെ തൊട്ടത്, രണ്ടാമതായി അവൻ തൻ്റെ വിശുദ്ധിയാൽ തൊട്ടു എന്നുള്ളതാണ്. ഹിസ് പ്യൂരിറ്റി, ജീസസ് ടച്ച് ദിസ് ലെപ്രസി, അല്ലെങ്കിൽ ലെപ്രസി അഫക്റ്റഡ് പേഴ്സൺ ബൈ ഹിസ് പ്യൂരിറ്റി, തൻ്റെ വിശുദ്ധിയാൽ അവനെ തൊടുകയാണ്. മത്തായി സുവിശേഷം 8:3 രണ്ടാം ഭാഗം വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നീ ശുദ്ധമാക, എനിക്ക് മനസ്സുണ്ട്. ഒന്നാമതായി പറഞ്ഞു എനിക്ക് മനസ്സുണ്ട്, രണ്ടാമതായി പറയുകയാണ് നീ ശുദ്ധമാക. ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, വിശുദ്ധനായ മനുഷ്യൻ അശുദ്ധനായ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കുന്നു. എത്ര അനുഗ്രഹീതമായ അനുഭവം. ഞാൻ വിശുദ്ധനായ മനുഷ്യൻ എന്നതുകൊണ്ട് യൂസ് ചെയ്തത് ദൈവപുത്രനായ, അല്ലെ, മനുഷ്യപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ വിശുദ്ധനായ ദൈവം അശുദ്ധനായ ദൈവത്തെ തൊട്ട് സൗഖ്യമാക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആരും, കുറേ വർഷക്കാലമായി മനുഷ്യന് ആരെങ്കിലും ഒന്ന് തൊട്ടിട്ട്, ആരെങ്കിലും ഒരാളൊന്ന് തൊട്ടിട്ട് എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ ആദ്യമായി ഒരു മനുഷ്യൻ, മനുഷ്യപുത്രൻ, അതേ മറ്റാരുമല്ല, ദ ലോർഡ് ജീസസ് ടച്ച്ഡ് ഹിം, അവനെ തൊടുകയാണ്. പരിശുദ്ധനായ ദൈവം കുഷ്ഠം ബാധിച്ച മനുഷ്യനെ തൊടുന്ന ഒരു ചിത്രം. അശുദ്ധിയെ ശുദ്ധമാക്കുവാൻ വിശുദ്ധന് മാത്രമേ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ ഈ അശുദ്ധിയുള്ള മനുഷ്യൻ, ഈ കുഷ്ഠരോഗി വളരെ താഴ്മയോടുകൂടെയാണ് യേശുവിൻ്റെ അടുക്കലോളം എത്തിയത്. യേശു തൻ്റെ വിശുദ്ധിയാൽ അവനിലെ അശുദ്ധിയെ പൂർണ്ണമായിട്ട് ശുദ്ധമാക്കുകയാണ്. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ വിശുദ്ധിക്ക് മാത്രമേ നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഒരു ചിന്ത, താഴ്മയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരിക, ആ ഒരു ഹംബിൾ ആറ്റിറ്റ്യൂഡ്, ഒരു വിനയത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. നമ്മൾ അഹങ്കാരമോ ഗർവോ ഇതൊന്നും നമ്മെ ഭരിക്കുവാൻ പാടുള്ളതല്ല. വിശുദ്ധിയോടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം, ഒരു ഹംബിൾനെസ്, അല്ലേ, താഴ്മയുടെ ആ ഒരു ഭാവം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കലോളം. നിങ്ങൾ ഏത് സാഹചര്യത്തിലാകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ,
നിങ്ങൾ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ വിനയത്തോടുകൂടെ വരിക, താഴ്മയോടുകൂടെ ചെല്ലുക, തല വണക്കുക, മുട്ടുകുത്തുക. ഈ കുഷ്ഠരോഗി ചെയ്തെന്താണ്? യേശുവിനെ കണ്ട് നമസ്കരിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ളവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് രോഗത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങളുണ്ട്, ആരും മടിപ്പിക്കാതെ വണ്ണമുള്ള ഒരുപാട് ബന്ധനങ്ങൾ അവനെ ഭരിച്ചിരിക്കുകയാണ്. പക്ഷേ യേശുവിനെ തേടി വന്നപ്പോൾ അവൻ വന്നത് നമസ്കാരത്തിൻ്റെ മനോഭാവത്തോടുകയാണ്. ആ ഒരു ടെൻഡൻസിയോടാണ് കടന്നു വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ നമ്മെ ഏത് തരത്തിൽ ഈ ലോകമാക്കി വച്ചിരുന്നാലും യേശുവിൻ്റെ വിശുദ്ധിക്ക് മുന്നിൽ പ്രിയമുള്ളവരെ നമുക്ക് ശുദ്ധമാകുവാൻ സാധിക്കും. താഴ്മയുടെ ദൈവത്തിൻ്റെ അടുക്കലോളം ചെല്ലുക പ്രിയമുള്ളവരെ. കർത്താവ് നമ്മെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. വിശുദ്ധനായ ദൈവം പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ ചിന്തിച്ചേക്കാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അശുദ്ധിയാണ്. ഈ അശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെന്നാൽ എനിക്ക് എന്തായിരിക്കാം ദൈവം തിരിച്ചു നൽകുന്നത്? ദൈവം നമ്മുടെ കുറവുകളെ പാപങ്ങളെ ക്ഷമിക്കും. പ്രിയമുള്ളവരെ, താഴ്മയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയോളം ചെല്ലുക. അവൻ്റെ വിശുദ്ധിയാൽ നമ്മെ തൊടും, നമ്മെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. പ്രിയരെ, മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഹിസ് പവർ. അതായത് ഹീ ടച്ച് ജീസസ് ടച്ച്ഡ് ഹിം വിത്ത് ഹിസ് പവർ എന്നുള്ളതാണ്. യേശു തൻ്റെ ശക്തിയാൽ അവനെ തൊട്ടു. ഒന്നാമതായി ഞാൻ പറഞ്ഞു, ആ യേശു മനസ്സോടെ അവനെ തൊട്ടു. രണ്ട്, യേശു തൻ്റെ വിശുദ്ധിയാൽ തൊട്ടു. മൂന്നാമതായി, യേശു തൻ്റെ ശക്തിയാൽ അവനെ തൊടുകയാണ്. മൂന്നാം വാക്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ യേശു തന്നിലെ ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. യേശു സാധാരണ മനുഷ്യരെ പോലെ, സാധാരണ മനുഷ്യരുടെ ഇടയിലാണ് പാർത്തത് അല്ലേ? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അവനൊരു സാധാരണ മനുഷ്യൻ, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനായി അവൻ ഭക്ഷിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, വിശക്കുന്നു, കരയുന്നു. സാധാരണ മനുഷ്യനായിട്ടാണ് നമ്മുടെ കൂടെ പാർത്ത്. പക്ഷേ അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്. അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ഡിവൈൻ പവർ ഉണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിനൊരു ശക്തിയുണ്ട്. ഈ ശക്തിയാണ് നാം പലപ്പോഴും മറന്നു പോകുന്നത്. ദൈവത്തെ ചില വേളകളിലൊക്കെ നാം വർഷങ്ങളെ ആരാധിച്ച് വരുമ്പോൾ നാം ദൈവത്തെ നമ്മെപ്പോലെ കണ്ട് ആ ഒരു ലെവലെത്തിക്കുകയാണ്. വളരെ മനഃശാസ്ത്രമായി ചിന്തിച്ചാൽ വർഷങ്ങളായി ആരാധിച്ച് ആരാധിച്ച് എന്താണ് ദൈവത്തിൻ്റെ ശക്തി കുറയ്ക്കുന്ന അനുഭവത്തിലേക്ക് എത്തിത്തീരുകയാണ് ആധുനിക കാലത്തിലെ ക്രിസ്ത്യാനി. ഓക്കെ, ഗോഡ് ഈസ് ദെയർ ഇൻ മൈ ഹോം, ഇൻ മൈ ജേർണി, എവറിവെയർ ഗോഡ് ഈസ് ദെയർ, ഇൻ ദ ചേർച്ച് അല്ലേ, ചർച്ചിലും എല്ലായിടത്തും ഒക്കെ ദൈവമുണ്ട്. പക്ഷെ ആ ഒരു മന്ദതയുടെ മന്ദിപ്പോടെ നാം പോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു 5 അംഗങ്ങളുണ്ടെങ്കിൽ ചിന്തിക്കണേ, പുതുതായിട്ടൊരു വ്യക്തി വീട്ടിൽ വരികയാണെങ്കിൽ നാം ആ വ്യക്തിക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി വലുതായിരിക്കും. ആദ്യമായി ഒരു വ്യക്തി വീട്ടിൽ വരുമ്പോൾ, രണ്ടാമതായി വരുമ്പോൾ അതേ വ്യക്തി വരുമ്പോൾ വീണ്ടും പ്രയോറിറ്റി കൊടുക്കും, മൂന്നാമതായി കൊടുക്കും. പക്ഷേ ആദ്യം കൊടുക്കുന്ന പ്രയോറിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ നാം നോക്കുമ്പോൾ ഈ വ്യക്തി വീണ്ടും വീണ്ടും എല്ലാ ദിവസവും വരികയാണെങ്കിൽ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെ ആയിത്തീരും. പിന്നെ നാം വലിയ പ്രയോറിറ്റി ഒന്നും കൊടുക്കത്തില്ല, ആ ഇന്ന ഒരു വ്യക്തി എൻ്റെ വീട്ടിലുണ്ട്. ഇത് തന്നെയാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ ഈ കാലഘട്ടത്തിൽ. എന്താ ക്രിസ്തു, യെസ് ഐ എം എ ക്രിസ്ത്യൻ അല്ലെ, എൻ്റെ ഭവനം ഒരു ക്രിസ്തീയ കുടുംബമാണ്. ജീസസ് ഉണ്ട്, ബൈബിളിരിപ്പുണ്ട്, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, ടെലിവിഷനിലൂടെയൊക്കെ ഒരുപാട് സംഭവം കാണാൻ ഇതൊക്കെ. പക്ഷേ ഡു യു എവർ ഫീൽ, ഡു യു എവർ അണ്ടർസ്റ്റാൻഡ് ഹിസ് പവർ? ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഉണരുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഹു ഈസ് ജീസസ്, സൺ ഓഫ് ഗാഡ്, ദ സേവിയർ ഓഫ് ദ വേൾഡ്? ഈ ലോകത്തിൻ്റെ രക്ഷകനായ യേശുവിൻ്റെ ശക്തിയെ നിങ്ങൾ അനുഭവിച്ചുണരുന്നുണ്ടോ? യു മസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം പ്രിയമുള്ളവരെ. നിങ്ങൾ ക്ഷേവിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഹു ഈസ് ദിസ് ഓ ഗോഡ്? പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഈ ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ ഉണരുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ മറുപടി പ്രിയമുള്ളവരെ? ആരാധിച്ച് ആരാധിച്ച് ഒരു മന്ദിപ്പോടെ, ഒരു മന്ദതയോടെ അല്ലേ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ? ഒരു മന്ദതയോടുകൂടെ. ആരംഭ കാലഘട്ടത്തൊക്കെ പ്രാർത്ഥിച്ച അനുഭവങ്ങൾ, അതീക്ഷ്ണത, ദൈവത്തിലുള്ള ശക്തിയെ നിങ്ങൾ ഉണരുന്നുണ്ടോ പ്രിയമുള്ളവരെ? അമീൻ. നിങ്ങളുടെ ചിന്തകളുടെ മലിനതകളൊന്ന് കഴുകിക്കളയുക. പൊടി പിടിച്ച, തുരുമ്പ് പിടിച്ച അനുഭവങ്ങളെ നിങ്ങളൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞ് പ്രിയമുള്ളവരെ. യു ക്യാൻ സീ ദ പവർ ഓഫ് ജീസസ്, യേശുവിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായി സാധിക്കും പ്രിയമുള്ളവരെ. ഹീസ് ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവമാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്.
സാഹചര്യങ്ങളെ കണ്ട്, ചുറ്റുപാടുകളെ കണ്ട്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ കണ്ട്, നിങ്ങളുടെ ദൈവം ശക്തിയില്ലാത്തവരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ദൈവം ശക്തിയുള്ളവനാണ്. ചില വേളകളെങ്കിലും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, ചില ചേഞ്ചസ് വരാതെ വരുമ്പോൾ, ചില മാറ്റങ്ങൾ വരാതെ വരുമ്പോൾ, ചില മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നില്ലേ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞുവോ? വൈ ഗോഡ് ഈസ് നോട്ട് വർക്കിംഗ് ഫോർ മീ, അല്ലെങ്കിൽ ഫോർ മൈ മാറ്റേഴ്സ്, എന്റെ വിഷയങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല? ശക്തി കുറഞ്ഞു പോയോ? ദുഷ്ടന്റെ ആധിപത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കട്ടതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, രോഗങ്ങൾ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സമാധാനം നഷ്ടമായി അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയോ? അങ്ങനെയെങ്കിൽ ഇന്ന് നാം കരുതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഒരു പേഴ്സൺ എന്റെ വീട്ടിൽ ഉണ്ട്, ദാറ്റ് ഇസ് ജീസസ്. ആ പവർ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ധാരണകൾക്ക് മാറ്റം വരണം പ്രിയമുള്ളവരെ. He is the Almighty God. Amen. ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നാമത്തിലല്ലേ നീ നടക്കുന്നത്? ആ ദൈവത്തിൻ്റെ നാമത്തിലല്ലേ നീ സംസാരിക്കുന്നത്? ആ ദൈവത്തിൻ്റെ നാമത്തിലല്ലേ നീ പ്രാർത്ഥിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെ നീ തിരിച്ചറിയുന്നില്ല? യേശു കുഷ്ഠരോഗിയെ തൊട്ടത് തൻ്റെ ശക്തിയാൽ, ഒരു ഡിവൈൻ പവർ. അത് ഫിസിക്കലായിട്ട് ജീസസിനെ കാണുമ്പോൾ അറിയുവാൻ കഴിയുന്നില്ല. ഇപ്പോഴത് ഈ കുഷ്ഠരോഗി അത് അനുഭവിക്കുകയാണ്. നാം യേശുവിനെ ഒരു സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു, ആരാധിക്കുന്നു, നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. നാം അനുഭവിക്കണം. വി മസ്റ്റ് എക്സ്പീരിയൻസ് ജീസസ് ഇൻ അവർ ലൈഫ്, ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും യേശുവിനെ അനുഭവിക്കുന്നവരായി മാറണം. യേശുവിനെ ആരാധിക്കുന്നവരായിട്ടുള്ള യേശുവിനെ അനുഭവിക്കുന്നവരായി മാറുക. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു 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 ന്യൂനത, ഒരു മൂല്യച്യുതി എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ, ജീസസിനെ ആരാധിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, അനുഭവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നാം യേശുവിനെ മനസ്സിലാക്കിയെങ്കിൽ, യേശുവിനെ അറിയുന്നുവെങ്കിൽ യേശുവിനെ അനുഭവിക്കണം. കുഷ്ഠരോഗി യേശുവിനെ അറിഞ്ഞിരുന്നു, ഇപ്പോളിതാ അനുഭവിക്കുവാനായിട്ട് ഈ ഒരു എല്ലാ നിയമങ്ങൾ തച്ചുടച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലോളം വളരെ ഫോഴ്സായിട്ട്, വളരെ വളരെ ഒരു വലിയൊരു ഫോഴ്സായിട്ട് ഇതാ യേശുവിൻ്റെ അടുക്കലോളം കടന്നു വരികയാണ്. ആമേൻ. ഒരു ആമേൻ പറഞ്ഞേ പ്രിയമുള്ളവരെ. എല്ലാ നിയമത്തിൻ്റെ ആ ഒരു പഴുതടച്ചുള്ള നിയമങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട്, തകർത്തുകൊണ്ട് അവൻ യേശുവിൻ്റെ അടുക്കലോളം വരികയാണ്, യേശുവിനെ അനുഭവിക്കുവാൻ. യെസ്, ഫോർ എക്സ്പീരിയൻസിങ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ലൈഫ്. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ അനുഭവിക്കുവാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാകരുത്, ഒരു വർഷിപ്പറാകരുത്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പേഴ്സണായി മാറണം, യേശുവിനെ അനുഭവിക്കുന്ന ഒരു പേഴ്സണായി മാറണം. യെസ്, ഐ എം എക്സ്പീരിയൻസിങ് മൈ ജീസസ് ഇൻ മൈ ലൈഫ് എവരിവെയർ, ഓൾ ദ ടൈം. ഞാൻ എപ്പോഴും എല്ലായിടത്തും എൻ്റെ യേശുവിനെ അനുഭവിക്കുന്നു എന്ന് പറയുവാൻ കഴിയണം. യേശുവിൻ്റെ ശക്തി ഒഴുകുന്നിടത്താണ്, യേശുവിൻ്റെ ശക്തി റിസീവ് ചെയ്യുന്നിടത്താണ് നമുക്ക് യേശുവിനെ അനുഭവിക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ തലങ്ങളിൽ യേശുവിനെ നിങ്ങൾ അനുഭവിക്കണം. ആ നിലകളിൽ പൂർണ്ണത നൽകുവാൻ യേശുവിൻ്റെ ശക്തിക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. യേശുവിൻ്റെ വാക്ക്, യേശുവിൻ്റെ സ്പർശനം. യേശുവിൻ്റെ വാക്ക് ശുദ്ധമാക എന്നതായിരുന്നു. ആ ശുദ്ധമായ വാക്കിൽ അധികാരമുണ്ടായിരുന്നു. രണ്ട്, സ്പർശനം. അവനെ തൊട്ടു, അതിൽ തൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലുകയാണ്. അപ്പം ഈ ഒരു കുഞ്ഞു തിയറി, ഈ സംഭവത്തിലെ കുഞ്ഞു തിയറി നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. അതായത്, വാക്ക് സ്പർശനം. വാക്കുന്നത് ശുദ്ധമാക എന്ന് പറയാം. അത് അതോറിറ്റിയാണ്, അതായത് അധികാരത്തോട് പറയുകയാണ്. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക. ഇതോടൊപ്പം നൽകുന്നത് സ്പർശനമാണ്, ടച്ച്, അല്ലെ, ഒരു ഡിവൈൻ ടച്ച് കൊടുക്കുകയാണ്. അതിലൂടെ യേശുവിനെ തൊടുകയാണ്, അതിലൂടെ തൻ്റെ ശക്തി അവനിലേക്ക് പകരപ്പെടുകയാണ്. വാക്കിലൂടെയും സ്പർശനത്തിലൂടെയുമുള്ള ദൈവ സാന്നിധ്യം പ്രിയമുള്ളവരെ, ഇതൊരുപാട് ആഴമേറിയ ചിന്തകളുടെ ഒരു തലം. ഞാൻ അതിലേക്ക്, അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇവിടെ വാക്കിലൂടെയും സ്പർശനത്തിലൂടെയും സംഭവിച്ചത് അശുദ്ധമായത് ശുദ്ധമാകുന്നു, തകർക്കപ്പെട്ടത് പുനഃസ്ഥാപനം ചെയ്യുന്നു, സൗഖ്യമില്ലാതിരുന്ന സ്ഥലങ്ങളൊക്കെ സൗഖ്യം പ്രാപിക്കുകയാണ്. സങ്കല്പിച്ച് നോക്കുക, കുഷ്ഠരോഗം സൗഖ്യമായ ഈ മനുഷ്യൻ്റെ ഉണർവ് എന്തായിരിക്കും?
ലൈഫിൽ ആദ്യമായിട്ടൊരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ കിട്ടുകയാണ്. അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ആദ്യമായിട്ടൊരു അനുഭവത്തെ നോക്കിക്കാണുകയാണ്. കുഷ്ഠരോഗി സൗഖ്യമാകുകയോ? അതൊരു വലിയ ചോദ്യമാണ്. ഇവൻ്റെ കുഷ്ഠരോഗ സൗഖ്യമാകുകയാണ്. അവൻ്റെ ഉണർവ് എന്തായിരിക്കും? രോഗം മാറിയപ്പോൾ, ഭാരം നീങ്ങിയപ്പോൾ, വേദനകൾ രോദനങ്ങൾ മാറിയപ്പോൾ അവൻ്റെ ഉണർവ്, അവൻ്റെ ഫീലിങ്സ്, അവൻ്റെ എക്സ്പോഷർ എന്തായിരിക്കും? ചിന്തിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് അവൻ്റെ ആഴമേറിയ ദുഃഖം ആനന്ദമായി തീരുകയാണ്. ആഴമേറിയ ദുഃഖം ആനന്ദമായി തീരുകയാണ്. ഏകാന്തതയിൽ നിന്നും കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു അനുഭവം. ഇത്രയും നാൾ അവൻ ഏകാന്തയിൽ അവൻ്റെ കുഷ്ഠമെന്ന രോഗം അവനൊരു പർവ്വതം പോലെ തടസ്സമായിരുന്നു. യേശു അതിനെ ഉരുക്കി കളഞ്ഞു, അതിനെ മെൽറ്റ് ചെയ്ത് തന്നെ പൂർണ്ണമായി റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവൻ എന്താണ്? ഏകാന്തതയിൽ ഇരുന്ന ഇവൻ ഇപ്പോൾ കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെടുകയാണ്, കമ്മ്യൂണിറ്റിയോട് ചേർക്കപ്പെടുകയാണ്, കുടുംബത്തോട് ചേർക്കപ്പെടുകയാണ്, സഭയോട് ചേർക്കപ്പെടുകയാണ്. യെസ് പ്രിയമുള്ളവരെ, ജീസസ് ഓൺലി ക്യാൻ ഡൂ ഡിഫറൻ്റ്. യേശുവിന് മാത്രമേ വ്യത്യാസം വരുത്തുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സഭയ്ക്ക്, നിങ്ങളുടെ ദേശത്തിന്, കുടുംബത്തിന് വ്യത്യാസം വരുത്തുവാൻ ഓൺലി കെൻ പോസിബിൾ ബൈ ജീസസ്. യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഡു യു ബിലീവ് ഇറ്റ്? രാമേൻ പറഞ്ഞേ പ്രിയമുള്ളവരെ, യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ജീസസ് ഈസ് ഓൾവേസ് ഡിഫറൻറ്റ്. യേശു എപ്പോഴും വ്യത്യസ്തനാണ്. ആമീൻ. യേശു എപ്പോഴും വ്യത്യസ്തനാകുന്നു. വ്യത്യസ്തനായ യേശുവിന് മാത്രമേ എൻ്റെ ജീവിതത്തെ, നിങ്ങളുടെ ജീവിതത്തെ, ദേശത്തിന് വ്യത്യസ്തം നൽകുവാൻ കഴിയുകയുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ നാം ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശു നൈവരുത്തിയ വ്യത്യാസങ്ങളാണ്. ഫോർ ഫാദേഴ്സിൻ്റെ ജീവിതത്തിലൊക്കെ, പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തൊക്കെ അവരുടെ ജീവിതത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയത് യേശു വ്യത്യസ്തനായതുകൊണ്ടാണ്. ഈ വ്യത്യസ്തനായ ദൈവത്തെയാണ് നാം അനുഭവിക്കുന്നത്, നാൾതോറും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയരെ, ജീസസ് മെയ്ഡ് ദ ഡിഫറൻസ് ബിക്കോസ് ജീസസ് ഈസ് ഡിഫറൻറ്റ്. ഏറ്റവും ഒടുവിലായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, സൗഖ്യമായ ഈ കുഷ്ഠരോഗിക്ക് യേശു നിർദ്ദേശം നൽകുകയാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. അതായത്, യേശുവിനെ സമീപിച്ച ഈ കുഷ്ഠരോഗിക്ക് യേശു മനസ്സോടെ തൊടുന്നു, യേശു തൻ്റെ വിശുദ്ധിയാൽ തൊടുന്നു, യേശു തൻ്റെ അധികാരത്തെ, തൻ്റെ ശക്തിയാൽ തൊടുന്നു. ഏറ്റവും ഒടുവിലെ അവനൊരു നിർദ്ദേശം നൽകുകയാണ്. മത്തായി സുവിശേഷം 8:4 വാക്യം വായിക്കുമ്പോൾ യേശു അവനോട് പറയുന്നു, സൗഖ്യമായ കുഷ്ഠരോഗിയോട് പറയുകയാണ്, നോക്കൂ, ആരോടും നീ പറയരുത്, നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് യേശു അവനോട് നിർദ്ദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു ഈ ലോകത്തിൽ അവതരിച്ചത് ദൈവിക നിയമങ്ങൾ ഈ ലോക അല്ലെങ്കിൽ ദൈവിക നിയമത്തെ നിരാകരിക്കുവാനല്ല, അത് പൂർത്തീകരിക്കുവാനത്രേ. ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ച പ്രവാചകന്മാരിലൂടെ, പുരോഹിതരിലൂടെ സ്ഥാപിച്ച നിയമത്തെ നിരാകരിക്കുവാനല്ല യേശു പൂജാതനായത്, യേശു അവതരിച്ചത് അതിനെ പൂർത്തിയാക്കുവാനത്രേ. ഇവിടുത്തെ നിയമം എന്താണ്? അത് ദൈവികമായ നിയമമാണ്. ദൈവത്തിൻ്റെ മോശ വഴി കൊടുത്ത ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിയമമാണ് അന്ന് നിലനിന്നിരുന്നത്. ഒരുവൻ കുഷ്ഠരോഗം മാറി എന്ന് അത് കൺഫേം ചെയ്യണമെങ്കിൽ അവൻ എവിടെ കൊണ്ടുപോകണം? പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോകണം. പുരോഹിതൻ അവനെ പരിശോധിക്കണം. യഥാർത്ഥത്തിൽ കുഷ്ഠം മാറിയോ എന്ന് പരിശോധിച്ച ശേഷം അവൻ വഴിപാട് കഴിക്കണം. അതിനുശേഷം അവന് കമ്മ്യൂണിറ്റിയോട് ചേർന്ന് ജീവിക്കാം, അവന് സഭയിൽ ആരാധിക്കാം, മറ്റെല്ലാ കാര്യങ്ങളും അവന് വ്യാപൃതനാകാം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്, നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ നാം സാക്ഷിക്കണം. യേശു നമ്മെ തൊട്ട് കഴിഞ്ഞാൽ, യേശുവിൻ്റെ സ്പർശനം അനുഭവിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടത് എന്താണ്? ഈ യേശുവിനെ നാം സാക്ഷിക്കണം. ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും നാം യേശുവിനെ സാക്ഷിക്കണം. പ്രിയമുള്ളവരെ, മൗനമായിരിക്കരുതേ. വി മസ്റ്റ് പ്രൊക്ലെയിം ജീസസ് പവർഫുൾ വാക്സ് എമംഗ് ദ നേഷൻ, എമംഗ് ദ പീപ്പിൾ, വിത്തിൻ ദ ഫാമിലി, വിത്തിൻ ദ ചേർച്ച്, and outside of the church, we must proclaim it. നാം അതിനെ എപ്പോഴും പ്രൊക്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും, പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ ടെസ്റ്റ് മണി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ജീസസ് ഈസ് ഗുഡ് ടു മൈ ലൈഫ്, വാട്ട് ജീസസ് ഹാസ് ഡൺ ഇൻ മൈ ലൈഫ്, ദാറ്റ് മസ്റ്റ് പ്രൊക്ലെയിംഡ്. അത് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഞാനിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കട്ടെ. നാം ഓരോരുത്തരും ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം ബാധിച്ചവരാണ്. പ്രിയരെ, ദുഃഖത്തോട് വേദനയോട് പറയട്ടെ, നാമൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും കുഷ്ഠം ബാധിച്ചവരാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി, ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ആ പവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം പ്രാപിച്ചവർ ക്രിസ്തുവിൻ്റെ ശക്തിയെ തിരിച്ചറിയാതെ ഇന്നും ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്നവർ,
ക്രിസ്തുവിൻ്റെ മനസ്സിനെ അറിയാതെ നാം ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്നവർ, ക്രിസ്തുവിലുള്ള വിശുദ്ധി അറിയാതെ ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്ന ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം ബാധിച്ച മനുഷ്യർ, ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം ബാധിച്ച അനുഭവം പ്രിയമുള്ളവരെ, ഒന്ന് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയേ, എന്നിൽ കുഷ്ഠമെന്ന രോഗമുണ്ടോ? എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ കുഷ്ഠം ബാധിച്ചിട്ടുണ്ടോ? യെസ്, യു കെൻ കൺഫേം ഇറ്റ് പ്രിയമുള്ളവരെ. കാരണം ദൈവത്തിൻ്റെ മനസ്സറിയുന്നതിലും ദൈവത്തിൻ്റെ ശക്തി അറിയുന്നതിലും ദൈവത്തിൻ്റെ വിശുദ്ധി അറിയുന്നതിലും നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം ബാധിച്ചിരിക്കുന്നു. ഇത് മാറ്റിയെടുക്കുവാൻ ഒരേ ഒരു കാര്യത്തിനെ കഴിയുകയുള്ളൂ. ആത്മീയ ജീവിതത്തിലെ കുഷ്ഠം മാറ്റുവാൻ ഒരേ ഒരു കാര്യത്തിനെ കഴിയത്തുള്ളൂ. എ ഡിവൈൻ ടച്ച്, ഒരു ദൈവീക സ്പർശനം. ആമേൻ. ഒരു ദൈവീക സ്പർശനത്തിന് മാത്രമേ പ്രിയമുള്ളവരെ നമ്മുടെ ആ കുഷ്ഠം മാറ്റുവാനായിട്ട് കഴിയുകയുള്ളൂ. അതെ, യേശുവിൻ്റെ മനസ്സിനെ അറിയുവാനും തൻ്റെ വിശുദ്ധിയെ തിരിച്ചറിയുവാനും തൻ്റെ ശക്തിയെ മനസ്സിലാക്കുവാനും ദൈവീക സ്പർശനം, യേശുവിൻ്റെ ഒരു തൊടൽ, ഒരു സ്പർശനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പ്രിയമുള്ളവരെ. അതിനായി യേശുവിൻ്റെ കരുണ നമ്മെ മാടി വിളിക്കുന്നു. യെസ്, ഹിസ് മേഴ്സി ഇസ് ഇൻവൈറ്റിങ് അസ്. എന്തിനാ? നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ശരിയായ ആത്മീയ ജീവിതത്തിലേക്ക് വഴി നടത്തുവാൻ. ഇപ്പോൾ നാം ചിന്തിക്കുന്നില്ലേ പ്രിയമുള്ള, പലപ്പോഴും നാം എല്ലാം ഓക്കെ എന്ന് ചിന്തിക്കുമ്പോഴും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവാസത്തിലാണ്, കുഷ്ഠരോഗമാകുന്ന ഒരു പ്രവാസത്തിലേക്കാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യം. യേശുവിൻ്റെ സ്പർശനത്തിനായി യേശുവിൻ്റെ അടുക്കലുള്ള നമുക്ക് ചെല്ലാം പ്രിയമുള്ളവരെ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ടാകും. അവൻ നമ്മെ തൊടും, നമ്മെ സൗഖ്യമാക്കും. നമ്മുടെ ജീവിതത്തിൽ മന്ദമായിരുന്നത് മതി, ആത്മീയ ജീവിതത്തിൽ മന്ദമായിരുന്നത് മതി. ഇനി നമുക്ക് യേശുവിൻ്റെ സ്പർശനത്തിനായിട്ട് യേശുവിൻ്റെ അടുക്കലോളം ചെല്ലാം. ഒരുപാട് തടസ്സങ്ങൾക്ക് ഇതെല്ലാം തരണം ചെയ്ത് യേശുവിൻ്റെ അടുക്കലോളം ചെല്ലുക. ഹി വിൽ ടച്ച് യു, ഹി വിൽ ഹീൽ യു, ഹി വിൽ റീസ്റ്റോർ യു. നിങ്ങളെ പുനഃസ്ഥാപനം ചെയ്യും, നിങ്ങളെ വിടുവിക്കും. പ്രിയമുള്ളവരെ, ഗോഡ് ലവ്സ് യു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്നത്തെ ചോദ്യം, ആത്മീയ ജീവിതത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്ക് വിടുതലിനായി എന്താണ് വേണ്ടത്? ചോദ്യം ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം ബാധിച്ചവർക്ക് വിടുതലിനായി എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഏത് വഴിയാണ് വിടുതൽ ലഭിക്കുന്നത്? നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം, ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വേളയ്ക്കായി നന്ദിയോടെ സ്തോത്രമപ്പ. അങ്ങയെ സമീപിച്ച കുഷ്ഠരോഗിയെ മനസ്സോടെ അങ്ങയുടെ വിശുദ്ധിയാൽ അങ്ങയുടെ ശക്തിയാൽ തൊട്ട് നിർദ്ദേശം നൽകി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം ബാധിച്ചവരെ പോലെ ഞങ്ങൾ പലപ്പോഴും ജീവിക്കുന്നുണ്ട് പിതാവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ന്യൂനതയാണ്. കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾക്ക് നൽകിയ ആഹ്വാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കർത്താവെ, ഞങ്ങളെ ഭരിക്കുന്ന എല്ലാ ആകുല ചിന്തകളും ആമീൻ കർത്താവെ, എല്ലുതമായ കുഷ്ഠമാകുന്ന എല്ലാ ബന്ധനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലോളം വന്ന് കർത്താവെ, ഞങ്ങളെ മനസ്സോടെ തൊടുന്ന, വിശുദ്ധിയാൽ തൊടുന്ന, കർത്താവ് ശക്തിയാൽ തൊടുന്ന ക്രിസ്തുവെ, അങ്ങയുടെ കർത്താവ് സാന്നിധ്യം അനുഭവിക്കുവാൻ, ആ ശക്തി അനുഭവിക്കുവാൻ, അങ്ങിൽ നിന്ന് നിർദ്ദേശങ്ങൾ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ലോകത്ത് ജീവിക്കുവാൻ അപ്പനങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കൃപ അനുഗ്രഹം ഞങ്ങളോട് കൂടിയിരിക്കട്ടെ. ഈ വചനം ശ്രവിച്ച എല്ലാ മക്കൾക്കായി സ്തോത്രം. ആശീർവദിക്കുക, ദൈവകൃപയെ ബലപ്പെടുത്തണമേ അപ്പ. ഈ നോമ്പിൻ കാലഘട്ടത്തിൽ കർത്താവ് വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആമി വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ അപ്പ. പരിശുദ്ധാത്മാവേ ഇവിടെ ഞങ്ങളുടെ വഴികാട്ടിയായി കൂടെ ഇരിക്കണമേ അപ്പ. എല്ലാ മലിനതകളിൽ നിന്ന് കറകൾ നിങ്ങൾ വിടുവിക്കണമേ അപ്പ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ. ഓരോ നാളും ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ അപ്പ. ആത്മബലം നൽകണമേ, ദൈവിക ശക്തിയാൽ നിറയപ്പെടട്ട് കർത്താവേ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തിയല്ലോ, കരുതിയല്ലോ, പരിപാലിച്ചല്ലോ. ആ ദൈവം മാറാത്തവനായി മറക്കാത്തവനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹം എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. തിരുക്കൃപ ബലപ്പെടുത്തി ആശീർവദിക്കുക. പൂർണ്ണമായി ഞങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു അപ്പ. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെയേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം.
തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം, നന്മ വാഴ, സമാധാന സന്തോഷം, ദൈവിക അനുഗ്രഹം നിങ്ങളെല്ലാം പേരും സർവദാ സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയരെ, ദൈവിക സ്പർശനം അനുഭവിച്ചുകൊണ്ട് ഈ നോമ്പിൻ കാലഘട്ടത്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.